പൊളി. നമ്മളിത് അറിഞ്ഞില്ലല്ലോ നമ്മൾ ഇന്ത്യയിലായിരുന്നിട്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ചീപ്പ് ചൈനീസ് സാധനങ്ങൾ മേടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ, ഇന്ത്യ പൊളിയാ. ചൂട്, നല്ല ചൂട് ബോള്, ചൂട് കളിപ്പാട്ടം കേട്ടോ, ചൂട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുപോലെ പുട്ടുപോലെ മേടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇത്രയ്ക്ക് അട്രാക്ഷൻ ആട്ടോ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് സെല്ല് ചെയ്യും നമ്മുടെ നാട്ടിലോട്ട്. വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങും. ലുക്സ് കോസ്റ്റ്ലി, ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി കോസ്റ്റ്ലി. അഫോർഡബിൾ പ്രൈസസ് ആണ് എല്ലാം. ഇതുണ്ടോ പെയിൻറ് ചെയ്ത സാധനങ്ങൾ പുള്ളിക്കാരൻ സെയിലാക്കാൻ കൊണ്ടുപോവാണ്. കിതർ ലൈക്ക് ജാറ ഹോൾസെയിൽ മാർക്കറ്റ്. ഹോൾസെയിൽ മാർക്കറ്റ് നമുക്ക് ഫ്രഷ് ഐറ്റംസ്. ഇതുണ്ടോ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ ഒരു വലിയൊരു ബോർഡ് ഇരിക്കുന്നത്, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ടോയ്സ് എന്നും പറഞ്ഞ്. ചെന്നപട്ന എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ടോയ്സിൻ്റെ സംഭവങ്ങൾ കേട്ടോ. വുഡൻ ടോയ്സ് ആണ്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് പേർഷ്യയിൽ നിന്നുള്ള ആൾക്കാർ ടിപ്പു സുൽത്താൻ വരുത്തി, ഈ ടോയ്സ് മേക്കിംഗ് എക്സ്പേർട്സിനെ വരുത്തി ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണിത് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ഈ ഇത് ഇവർ പഠിച്ചേക്കുന്നത്. ഇതുണ്ടോ പല ടൈപ്പ് ടോയ്സ് ഉണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാം ഒരു ആർട്ടിസ്റ്റിക് ലുക്കാണ്, എല്ലാം വർക്കിംഗ് ടോയ്സ് ആണ് കേട്ടോ. നമ്മൾ മേടിക്കുന്ന ചീപ്പ് ചൈനീസ് ടോയ്സ് പോലെയല്ല, ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ മേടിക്കണം. ഇത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തതാണ്, ഞാൻ നെറ്റ് നോക്കിയതാണ്. ഇതൊക്കെ മേടിച്ച് കൊടുക്കണം പിള്ളേർക്ക്. നമ്മുടെ ഇന്ത്യയിലുള്ള ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കട്ടെ. ഇവരുടെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഭയങ്കര കഷ്ടത്തിലാണെന്നാണ് ഞാൻ വായിച്ചത് നെറ്റിൽ. ഇപ്പം ഞാനിവിടെ വരുന്ന ഇവിടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ ചെന്നപട്ന ടോയ്സ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക്. നമ്മൾ ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ആൾക്കാരെ. പക്ഷേ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ, ഇതൊന്നും നമ്മൾ ഇന്ത്യയിലായിരുന്നിട്ട് പോലും നമ്മളിത് കണ്ടിട്ടില്ല. ഞാനിത് കണ്ടിട്ടില്ല, നെറ്റ് നോക്കിയപ്പോഴാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത സംഭവമാണ്, ജിയോ ടാഗിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടോയ്സ് യുണീക്കാണ്, അതുകൊണ്ട് നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെ ആണെന്ന് നോക്കാം. ഇവിടെ ഇതുണ്ടോ, പെർഫെക്റ്റ്ലി വർക്കിംഗ് സാധനമാണ്. പ്ലാസ്റ്റിക്കും അല്ല, വുഡൻ ടോയ്സ് ആണ്. ഇവിടുത്തെ ടോയ്സ് എല്ലാം വുഡൺ ടോയ്സ് ആണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗം പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് വേറൊരു പീസ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പല ടൈപ്പ് ടോയ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ പമ്പരം, പോളി പമ്പരം. ഈ പമ്പരം ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ കണ്ടിട്ടുണ്ട്. നല്ല വെയ്റ്റ് ഉണ്ട്. നൈസ് സംഭവം. ഇതൊക്കെ ഓൺലൈൻ മേടിക്കാൻ കിട്ടും കേട്ടോ, ആമസോണിലൊക്കെ കിട്ടും. ചെന്നപട്ന ടോയ്സ് എന്നും പറഞ്ഞ് അടിച്ചാൽ മതി, കിട്ടും. അതും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇവിടെ കയറുന്നതിന് മുമ്പേ. അല്ല, ഇതൊന്നും പ്ലാസ്റ്റിക് സാധനമല്ല, ഈക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റിയ സംഭവമാണ്. യുണീക്ക് സംഭവങ്ങൾ. നമുക്ക് ഇത് പേർഷ്യൻ ഡിസൈൻസ് ആണ്. അവർ വന്ന് നമ്മുടെ ഇന്ത്യൻ ഇവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തതാണ് സംഭവം. അതുതന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. വേണ്ട ക്വാളിറ്റി ആൻഡ് കളർഫുൾ സാധനങ്ങൾ. ചപ്പാത്തിയുടെ തടി സംഭവങ്ങൾ, പ്ലേറ്റ് സെറ്റ് സംഭവങ്ങളൊക്കെ. എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് പണ്ട് കൊച്ചുപ്രായത്തിൽ അവർക്ക് തടിയുടെ ടോയ്സ് വെച്ചാണ് അവർ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. ചപ്പാത്തി സെറ്റ്. എന്തിന് നമ്മൾ ചീപ്പ് ചൈനീസ് സാധനങ്ങൾ മേടിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സാധനങ്ങൾ എന്തിനു മേടിച്ചു കൊടുക്കണം, അതാണ് ചോദ്യം. ഇതുണ്ടോ, ഇത് കൊള്ളാം. എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്.
ഇത് ടോയ്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഡെക്കറേഷൻ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വെക്കാം ഓരോ സാധനങ്ങൾ നമുക്ക് കീ ഹോൾഡർ പുളി പുളി സംഭവങ്ങൾ അതൊക്കെ കണ്ട ഡിഫറെൻ്റ് ഐറ്റംസ് വെറൈറ്റി സാധനങ്ങൾ കണ്ടാൽ ഓ പെണ്ണുങ്ങളുടെ വാളറ്റ് ഹാൻഡ് മെയ്ഡാണത് പെൻസിൽ പെൻസിൽ ഓ ഇറ്റ്സ് എ പെൻസിൽ ബോക്സ് 150 നൈസ് നൂറ്റമ്പത് രൂപ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്തത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും വലിയ പ്രൈസ് ഹൈ പ്രൈസ് ഒന്നുമില്ല കേട്ടോ ഇത് നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം പൊളി നമ്മളിത് അറിഞ്ഞില്ലല്ലോ നമ്മൾ ഇന്ത്യയിലായിരുന്നിട്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കപ്സ് ഉണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാത്തിലും കരിക്കിൻ്റെ മോഡൽ കുപ്പി നോക്ക് ഇതെല്ലാം വുഡൻ കുപ്പികളാണ് എല്ലാ ടോയ്സും വുഡൻ ആണ് കേട്ടോ ഇറ്റ്സ് ആക്ച്വലി നോട്ട് ടോയ്സ് ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാം ഡിസ്പ്ലേ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാം വുഡൻ വുഡൻ കുപ്പി ഫ്ലവർ വൈസ് ये किधर बनाता है हम देख गांव में बनाता हम देख सकते हैं घर घर में मशीन है इधर उधर बनाता रहता है आदमी देख सकते हैं हाँ एक्चुअली ये पुराना पुराना जो टिप्पू सुल्तान के टाइम में वो पर्शिया से लोग आके सिखाया ना मैंने नेट में पढ़ा हाँ पूरा ये हमारा ये है बहुत ब्यूटीफुल है सर बहुत ब्यूटीफुल भयंकर रसम ഉണ്ട് അൺബിലീവബിൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാം ഇതുണ്ടാക്കുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് പോയി കാണാം സൈക്കിളൊക്കെ നമുക്ക് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഏ കിത്തനേ 550 റുപ്പീസ് ഇറ്റ് ഡസൻ ഫീൽ ചീപ്പ് ഇറ്റ് ഡസൻ ലുക്ക് ചീപ്പ് ക്വാളിറ്റി ഈ ചെയിൻ വരെ കറങ്ങും ഉണ്ടാ വർക്കാവും ഫുള്ളി വർക്കിംഗ് മോഡൽ സീറ്റൊക്കെ നോക്ക് എനിക്കിത് മേടിക്കണമെന്നുണ്ട് പക്ഷേ എല്ലാം കൂടെ മേടിച്ച് ബാക്ക് പാക്ക് ഫുള്ളാക്കണോ ചെസ് ബോർഡ് വുഡൻ ചെസ് ബോർഡ് ഇത് നോക്ക് ഡിസ്പ്ലേ ഡെക്കറേഷൻ ഐറ്റം ബ്യൂട്ടിഫുൾ എനിക്ക് വാക്കുകളില്ല പറയാൻ കേട്ടോ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഹെവി വീടൊക്കെ വെക്കുന്ന ആൾക്കാരാണ് അവരുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഫുൾ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം മേടിക്കാം കസേര നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇത് എനിക്ക് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചീപ്നെസ് ഫീൽ ചെയ്യുന്നില്ല പുള്ളി ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി പുള്ളി എവിടെ പോയിട്ട് വരാന്ന് പറഞ്ഞു സർ ലോക്ക് ബാക്കി പൂരാ ലോക്ക് ആണ് ക്യാഷ് പോല സർ എന്നെ ഷോപ്പ് ഏൽപ്പിച്ചിട്ട് പോയി എന്ത് ഫ്രണ്ട്ലി അല്ലേ ഇവിടുത്തെ ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് പുള്ളി എവിടെ പോയി എന്തോ സാധനം എടുക്കാൻ പോയതാ എന്നെ പരിചയം പോലും ഇല്ല ഇത് കണ്ട ഡാൻസിങ് ഡോൾ ഡാൻസിങ് ഡോൾ എല്ലാ പാർട്സ് എല്ലാ പാർട്സും ഇവരെന്തൊക്കെയാ മേടിച്ച് നോക്കാം മോസ്റ്റ്ലി ട്രാവലേഴ്സാണ് കേട്ടോ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുന്നത് ഇത് ഹാങ്ങിങ് ഡെക്കറേഷൻ ഐറ്റം
ए डेकोरेशन आइटम है ना मैम, इट्स अ डेकोरेशन, डोर डोर में डालने के लिए। ए किचन है ना, ओ എനിക്ക് കിച്ചൺ വേണം, എന്തായാലും ഞാൻ കിച്ചൺ മേടിക്കും। നമ്മുടെ ചീപ്പ് ചൈനീസ് സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, ഇന്ത്യ പൊളിയാ। എന്തൊക്കെ സാധനങ്ങൾ, ഓ ഇതെല്ലാം മറ്റേ സാധനം എന്താണ് പറയുന്നത്, മൗത്ത് ഓർഗൻ, ഒരു സിനിമ ഉണ്ടല്ലോ മലയാളത്തിലെ ശങ്കർ, ശങ്കറിൻ്റെ ഒരു പടം, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്। ഇത് കാണുമ്പോൾ ടോയ് ഹനുമാൻ, ജയ് ഹനുമാൻ, പണ്ടത്തെ ജയ് ഹനുമാൻ ബ്രിട്ടാനി അവതരിപ്പിക്കുന്നത് ജയ് ഹനുമാൻ, ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്। ഇത് കാണുമ്പോൾ ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ। ഇതെന്താ 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 ഇത് ഇതെന്താ ഇത്, ഓക്കേ കളിക്കുന്ന ഇത് പിള്ളേർ കളിക്കുന്ന സാധനം മറ്റേ, എന്തൊക്കെ എന്തൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തടി, ഇത് കാറിൻ്റെ സീറ്റിലൊക്കെ ഇടുന്ന, അത് സീറ്റിൽ നമുക്ക് നടുവേനയൊന്നും എടുക്കാതിരിക്കും ഇതിട്ട്, ഞാൻ ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട് അത്, അവിടുത്തെ പാകിസ്ഥാനികൾ ഇങ്ങനത്തെ സാധനമാണ് സീറ്റിലിടുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ। ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്ക്, കളറിങ് നോക്ക്, ബാഹുബലി വേണ്ട, റിയൽ തുണി വെച്ച് ഉണ്ടാക്കിയതാണ്, തടിയും തുണിയും വെച്ചിട്ട്, അതിൻ്റെ പെർഫെക്ഷൻ നോക്ക്, ഹാൻഡ് ക്രാഫ്റ്റ് ആണ്, എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ്, ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ। ഇതൊക്കെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്, ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്, അതാണ് പ്രത്യേകത। ഇത് കണ്ടിട്ട് എനിക്ക് വാക്കുകളില്ല പറയാൻ, ബ്രൈറ്റ് വൈബ്രൻറ്റ് കളേഴ്സ് ആണ്, ഇമാജിനേഷൻ അൺലിമിറ്റഡ് ആണ്, എന്ത് ഇമാജിൻ ചെയ്യുമോ അത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവരുടെ കഴിവ് വെച്ചിട്ട്। ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പുല്ലു പോലെ പുട്ടു പോലെ മേടിച്ചുകൊണ്ട് പോകും, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇത്രയ്ക്ക് അട്രാക്ഷൻ ആട്ടോ, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് സെല്ല് ചെയ്യും നമ്മുടെ നാട്ടിലോട്ട്, വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങും। ലുക്സ് കോസ്റ്റ്ലി ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി കോസ്റ്റ്ലി, അഫോർഡബിൾ പ്രൈസസ് ആണ് എല്ലാം, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ലോക്കൽ പീപ്പിൾ, അതാണ് വേണ്ടത്। ചോട്ടാ ഭീമിൻ്റെ കസിനാന്ന് തോന്നുന്നു, കൊടയും പിടിച്ചേക്കുന്ന ചേച്ചി, ഹൈ 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 ജമ്പിങ് റോക്സ്, കിലുക്ക് കിലുക്ക് കൊച്ചു പിള്ളേർക്കുള്ള, അൺലിമിറ്റഡ് അൺബിലീവബിൾ। ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, തുറന്നു നോക്കാം, ഓക്കെ ഹാർട്ട് ഉണ്ടോ നോക്കാം ഈ പെൺകുട്ടിക്ക്, ചെറുതായി പോന്നു, ഓ ഓ ഹാർട്ടില്ലേ, വളരെ ചെറുതാട്ടോ അകത്തിരും ഉള്ളത്, എന്തായാലും അവളുടെ ഹാർട്ടിനകത്ത് എന്താ ഉള്ളത് നമുക്ക് മനസ്സിലായല്ലോ। ഇനിയിപ്പോൾ കുറച്ച് പാട്ട് പാടി കൊടുക്കാം, സംഗീത കച്ചേരി ടീംസ് ഫുള്ള്
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് പെയിൻറ്റഡ് ഇങ്ങനെ വെക്കാൻ കേട്ടോ. ഓൾ ക്യാരക്ടർ പെയിൻറ്റഡ് ആണ്. ഇവർ തമ്മിൽ സംസാരിക്കട്ടെ, ഇവരെല്ലാവരും കൂടി ഒന്ന് സംസാരിക്കട്ടെ. ഓ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, കൊച്ചുകുട്ടി, അങ്കിള്, രണ്ടങ്കിളുമാർ, മൂന്നങ്കിളുമാർ, ഒരു ആൻറ്റി. ഇതൊരു ഗെയിമാണ്. ഇതാ ഈ ബോൾ ഉണ്ടോ, ഈ ബോള് ഈ അറ്റത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് കോർണറിലിരിക്കുന്ന ബോൾ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഈ കുഴി വീഴാതെ ഇങ്ങനെ കൊണ്ടുപോകണം. നൈസ് ഗെയിം. വുഡൻ റുബിക്സ് ക്യൂബ് ഉണ്ട്. വുഡൻ റുബിക്സ് ക്യൂബ് ആദ്യമായിട്ടാണ് കാണുന്നത്. കുത്തുന്ന പശുമ്പ. സൂപ്പർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ടോയ്സിന്. ചീത്തയാവത്തില്ല, അങ്ങനെ പിള്ളേരടുത്ത് എറിഞ്ഞാൽ പോലും ചീത്തയാവത്തില്ല. നല്ല സ്ട്രോങ് ആണ്. ഈ സംഭവങ്ങൾ പ്രത്യേക രീതിയിൽ യൂസ് ചെയ്യാം, കാണിച്ചു തരാം. ഫിംഗർ ക്യാപ്സ് ആയിട്ട് ഉപയോഗിക്കാം, അത് കപ്സായിട്ട് ഉപയോഗിക്കാം, പെൻസിൽ ക്യാപ്സായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരു കീച്ചെയിൻ മേടിക്കുകയാണ്, എനിക്ക് ചേട്ടൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. കാശ് മേടിച്ചില്ല എൻ്റെ കയ്യിൽ നിന്ന്. 30 രൂപ ഇതിൻ്റെ വില. പക്ഷേ ഇപ്പം അതിൻ്റെ വില വില മതിക്കാനാവാത്ത വിലയാണ്, കാരണം പുള്ളിയുടെ സ്നേഹമാണിത്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമുണ്ട് തൊട്ടടുത്ത്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതാണ് ടോയ്സിൻ്റെ ഗ്രാമം കേട്ടോ, ചെറിയൊരു ഗ്രാമമാണ്. ഡബിൾ സ്റ്റാർ ഹാൻഡിക്രാഫ്റ്റ്സ് ഇങ്ങനെയാണ് വീടുകളിലാണ് സംഭവം നടക്കുന്നത്. ये मेरा दोस्त है, उन्होंने बोला ये देखने के लिए. हाँ दिखाया. हाँ बस कैसा बनाता है समझने के लिए. इधर हैंडीक्राफ्ट संभव. ये बीट्स साइड है. बीट्स ये बना रहा है ना. वृपी दोंडाकवान. ओके, ये कैसा राउंड करता है. फिर राउंड राउंड आकवान. मशीन नोक ഇവരിപ്പോ കാണിച്ചു തരും കേട്ടോ, ഇവരിപ്പോ കാണിച്ചു തരും എങ്ങനെ ഉണ്ടാക്കുന്നത്. ചൂട്, നല്ല ചൂട് ബോൾ, ചൂട് കളിപ്പാട്ടം കേട്ടോ, ചൂട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് സ്മൂത്തായിട്ട്. സോ സ്മൂത്ത്, ഒരു മിനിറ്റ് പോലും എടുത്തില്ല. ഇതൊക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് എന്താ ഉണ്ടാക്കുന്നത് നോക്കാം. ചെറിയ ചെറിയ പാവയാണ് ഉണ്ടാക്കുന്നത്, ചെറിയ പാവ. നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ ഷേപ്പാണത്.
अभी इसके बाद पेंटिंग करेगा ना, पेंटिंग करता है, डिजाइन आए इन्हें आने पेंटिंग डिजाइन इतने कैरेक्टर का वर्क किया था। परफेक्ट स्ट्रेट लाइन, परफेक्ट फ्री हैंड ड्राइंग। हाँ पूरा फ्री हैंड इच ना, स्ट्रेट कैसा करता है, वेरी गुड प्रैक्टिस है ना, हजारों पेंटिंग किया होगा ना आपने। 27 ഇയർസ് കറയ 27 വർഷമായിട്ട് ചെയ്യാണ് പുള്ളി, ലക്ഷക്കണക്കിന് ഐറ്റം പെയിന്റ് ചെയ്താണ്. ഹാൻഡ് ആയക ഇവിടെ ഒരു കൈ വെക്കും അവര്, അതും പെയിന്റ് ചെയ്യും. ഇതിൽ ഇനിയും പെയിന്റിംഗ് ബാക്കിയുണ്ട്. ഫേസ് വരയ്ക്കുവാണ്. മൂച്ച് ഭീ ബനായ മീശയും കൊടുത്ത്. ഓക്കെ കണ്ണ്. വാവ് സോ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. ഇതർ उसका मुंह आता है. ഓക്കെ ചുണ്ട് വരച്ച് पेंट अड़ा लाइवली आवेद. इसका जान आता है, पेंट में जान आता है, इसका जान मतलब जिंदा होता है, जिंदा होता है, नहीं था है? नहीं? इसका हेयर आता है, देखेंगे ബാക്കിൽ ഒരെണ്ണം വരച്ചായിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി, പെയിൻറ് ഉണങ്ങാതാണ് വരച്ചത്, തെറ്റിപ്പോയി. അതല്ല പെയിൻറ് ഉണങ്ങാതെ വരച്ച, അപ്പം നമുക്ക് പിന്നെ അപ്പുറത്തെ സൈഡിൽ വരച്ചു തന്നൂടെ. അതിപ്പോൾ കവർ ചെയ്യും, മുടി ആയിട്ടങ്ങ് കവർ ചെയ്യുന്നത്. മുടിയാക്കിയല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനിയുള്ള ഷർട്ടും സംഭവങ്ങളും വരയ്ക്കും. യഥാർത്ഥത്തിൽ ഇത്ര ക്വിക്കായിട്ടല്ല ചെയ്യുന്നത്, ഓരോരോ ലെയർ അടിച്ച് ഉണങ്ങിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഡെമോ കാണിച്ചു തരുവാണ്. മലയാളം മലമേ സമജ്മേത്താനാ പുള്ളിക്ക് ഷർട്ട് കൊടുത്ത്. ഇനി ഷർട്ടിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ഇപ്പൊ ചെയ്യണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിക്കുമ്പോഴത്തേക്ക് സോളിഡ് ഫിറ്റ് ആവും. അടിപൊളി, നമ്മൾ ആള് റെഡി.
मेरा हाथ बैठता है इधर। हाँ सुपर ഇതാണ് നമ്മുടെ ആള്, നമുക്ക് വേണ്ടി ചെയ്തു തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.